ഗുഡ് മോർണിംഗ് പി എസ് സി എക്സ്പീരിയൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു മോക് ടെസ്റ്റ് ആണ് സോഷ്യൽ സയൻസിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തി കൊണ്ടുള്ള മോക്ക് ടെസ്റ്റ് ആണ് അപ്പൊ നിങ്ങൾ ഇതൊരിക്കലും മിസ് ചെയ്യരുത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക ചെയ്ത് നോക്കുക അപ്പൊ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഡൗട്ട് വരാം തെറ്റി ചെയ്യാം കാരണം കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് അത്യാവശ്യം സ്റ്റാൻഡേർഡ് നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ക്വസ്റ്റൻസ് സെറ്റ് ചെയ്തത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതിലത്തെ ചില എങ്കിലും നിങ്ങൾക്ക് മാറിപ്പോകുന്നുണ്ടെങ്കിൽ ആ മാറിപ്പോകുന്ന ഫാക്ട് നിങ്ങൾ ഒന്നും കൂടി എന്ത് ചെയ്യുക വെരിഫൈ ചെയ്ത് പഠിക്കുകയാണ് വേണ്ടത് ഓക്കെ പിന്നെ കുറെ ആളുകൾ ചോദിക്കുന്നുണ്ട് ഭയങ്കര ടെൻഷൻ ആവുന്നു അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഇപ്പൊ ഒരു നാല് ദിവസമേ ഉള്ളൂ അല്ലെങ്കിൽ എങ്ങനെയാണ് പഠിച്ചു തീർന്നിട്ടില്ല അപ്പോൾ ഇവരോട് പറയാനുള്ളത് നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യമല്ലേ ആ പഠിച്ചു കഴിഞ്ഞ കാര്യം നിങ്ങൾ നന്നായിട്ട് റിവേഴ്സ് ചെയ്യുക നിങ്ങൾ നാല് ദിവസം എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയി പോകരുത് അനാവശ്യമായിട്ട് വാരി വലിച്ച് പഠിക്കല്ല വേണ്ടത് പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ വേണം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ഇപ്പൊ പഠിക്കുന്ന നമ്മൾ പഠിച്ചൊരു കാര്യം ഒരു ബന്ധപ്പെട്ടൊരു ഫാക്റ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചു നമുക്ക് എഴുതാൻ പറ്റിയില്ല നമുക്ക് എത്ര വിഷമായിരിക്കും അല്ലേ ഇപ്പൊ സ്വാഭാവിക ആ ഒരു വിഷമം ഒഴിവാക്കണമെങ്കിൽ ആ വിഷമം വന്നാൽ നമുക്ക് എന്താ സംഭവിക്കുക ആ പരീക്ഷകളും നമുക്ക് ആവും അടുത്ത ക്വസ്റ്റൻ എഴുതാനും നമുക്ക് ആവില്ല അപ്പൊ ആ വിഷമം ഒഴിവാക്കണേ നിങ്ങൾ എന്ത് ചെയ്യണം നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇനിയുള്ള നാല് ദിവസം നിങ്ങൾ നന്നായിട്ട് റിവിഷൻ നടത്തുക ഇപ്പം പഠിച്ച ഫാക്ട്സ് നന്നായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണ് വേണ്ടത് ഓക്കെ ഇപ്പൊ നാല് ദിവസം മതിയല്ലോ ഇപ്പൊ ഒരു കാര്യം ചെയ്യാം നമുക്കിപ്പോൾ ഒരു ദിവസം നമുക്ക് സൈക്കോളജിക്ക് എടുക്കാം അല്ലെ നാളെ നിങ്ങൾ സൈക്കോളജി പഠിക്കും ഇനി വേണ്ട സൈക്കോളജി നമുക്ക് ലാസ്റ്റ് ആണെങ്കിൽ ലാസ്റ്റ് ചെയ്തോളൂ അപ്പൊ ഇപ്പൊ നിങ്ങൾ എസ് സി ആർ ടി റിവിഷൻ നിങ്ങൾ എന്നോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ ഇനി വേ നിങ്ങൾ ഇംഗ്ലീഷ് ചെയ്യുന്നവരുണ്ടാവും അല്ലെ യു പി എസ് സി ഇംഗ്ലീഷ് ആ ഇംഗ്ലീഷും എന്താ പറയുക കറണ്ട് അഫേഴ്സിന്റെ പ്രധാന ഫാക്സും നിങ്ങൾക്ക് നാളെ നോക്കാം അല്ലെ മറ്റന്നാൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മാത്തമാറ്റിക്സ് കൃത്യമായിട്ട് നോക്കാം ബാക്കിയുള്ള സമയത്ത് നിങ്ങൾക്ക് സൈക്കോളജി നോക്കാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം അല്ലേ ഈ ലാസ്റ്റ് വെള്ളിയാഴ്ച ആവുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്നുവെച്ചാൽ ഈ അനാവശ്യമായിട്ട് എല്ലാം പഠിച്ചു പുതിയ പുതിയ ഫാക്ട്സ് കാണും അല്ലെ ചിലപ്പോൾ നമുക്ക് തൊഴിൽ വാർത്തയിൽ പുതിയ ഫാക്ട്സ് കാണാം അല്ലെ ഹരിസ്റ്റിയിൽ കാണാം വേറൊരു ബുക്കിൽ കാണാം നെറ്റിൽ ഫേസ്ബുക്കിൽ ഇങ്ങനെ വാ വരിച്ചു വാരി നോക്കിയാൽ നമുക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനാവും കാരണം നമ്മൾ പഠിച്ച ഫാക്റ്റുമായിട്ട് ചിലപ്പോൾ നേരെ ഒരു വിരുദ്ധമായ ഒരു ഫാക്റ്റ് ആയിരിക്കും അതുമായി കണക്ട് ചെയ്ത വിരുദ്ധമായ ഒരു ഫാക്റ്റ് ആയിരിക്കും നമ്മൾ ഫേസ്ബുക്കിലൊക്കെ കാണും അപ്പൊ നമുക്ക് ഡൗട്ട് ആവും ഞാൻ പഠിച്ച് തെറ്റിപ്പോയോന്ന് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അത് ഇനി സർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ നോക്കും അങ്ങനെ മൊത്തം ഒരു താമസ സമയത്ത് നമുക്ക് ഏതാണ് ശരിക്കും ഒറിജ് ഒറിജിനലിന് നമുക്ക് തിരിച്ചറിയാൻ പറ്റൂല അപ്പൊ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ കയ്യിൽ നിന്ന് ഒഴിവാക്കുക അല്ലെ നമുക്കറിയാം ഇപ്പൊ എല്ലാ സ്ഥലത്തും എൽ പി യുപിയുടെ കുറെ പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം ആളുകൾ ചോദിച്ചിരുന്നു എന്താണ് വീഡിയോസ് ഒക്കെ ഇപ്പം പോസ്റ്റ് ചെയ്യാത്തത് വീഡിയോ എന്തുകൊണ്ടാണ് കുറച്ചെന്ന് ചോദിച്ചിരുന്നു അപ്പൊ അതിന് ഞാൻ പറഞ്ഞുവച്ചാല് വീഡിയോസ് അനാവശ്യമായിട്ട് ഇപ്പൊ എത്ര വേണം നമുക്ക് കൊസ്റ്റ്യൻസ് ഒക്കെ ഇടാം പക്ഷെ നമ്മൾ ഈ തന്ന കാര്യങ്ങൾ ഇരുന്നൂറ്റി അൻപതോളം വീഡിയോയിലുള്ള കാര്യങ്ങൾ ആളുകള് കൃത്യമായിട്ട് പഠിച്ചു എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത വീഡിയോസ് നമ്മൾ കൊടുക്കുന്നതിൽ അർത്ഥമുള്ളൂ അതുകൊണ്ടാണ് നമ്മളിപ്പം വീഡിയോ കുറച്ചിട്ടുള്ളത് ഓക്കെ അപ്പം ഇനി ഒരു നാല് ദിവസം പഠിച്ചത് റിവൈസ് ചെയ്യാനുള്ളതാണ് അപ്പൊ അതിന് നിങ്ങൾക്ക് ഈ പ്ലാ ലിസ്റ്റിൽ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാം ഫിസിക്സിന്റെ അത്യാവശ്യം വേണ്ട പോർഷൻസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ മാത്സ് അല്ലേ മാത്സ് തീരെ അറാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു എട്ടോളം അല്ലേ പാർട്ട് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് പഠിച്ചു വെക്കാം ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ വന്ന മോക്ക് ടെസ്റ്റിന്റെ ലിങ്ക് ഞാൻ എന്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ രേഖപ്പെടുത്തുന്നതാണ് അപ്പൊ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എഴുതുക എന്നിട്ട് ഇതിന്റെ സ്കോർ നിങ്ങൾ എന്ത് ചെയ്യണം ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ നിങ്ങളുടെ സ്കോർ നിങ്ങൾ ഈ ടെസ്റ്റിൻ്റെതായ ഒന്ന് കമന്റ് ചെയ്യണം ഓക്കെ ഇരുപത് ഇരുപത് ക്വസ്റ്റ്യൻസ് ഉള്ളൂ അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി ചെയ്താൽ മതി തിരക്കിട്ട് ചെയ്യരുത് ശരിക്കും ആലോചിക്കുക പഠിച്ചത് മനസ്സിലേക്ക് ഓർത്തുകൊണ്ട് തന്നെ പരീക്ഷ ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം നന്നായി പഠിച്ചോളാം ഓൾ ദ ബെസ്റ്റ്